എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കാനിങ് ആപ്ലിക്കേഷനുകൾ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ്. ക്യാം സ്കാനർ, കാഗസ് പോലുള്ള ധാരാളം ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്തരം സ്കാനിങ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ സാധിക്കും നോക്കാം. നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഡ്രൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് സാധ്യമാകുന്നത്. പലരുടെയും ഫോണിൽ ഇൻസ്റ്റാൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ കയറിയിട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞ് നമുക്ക് സെർച്ച് ചെയ്യാം. ഓർക്കുക, ഇത് ആൻഡ്രോയിഡിൽ മാത്രമല്ല ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഇവിടെ ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ബട്ടൺ കാണും, അതുവഴി ഇൻസ്റ്റാൾ ചെയ്യാം. തുടർന്ന് നമ്മുടെ ഫോണിൽ നിന്നും ഡ്രൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തുറക്കുക. തുറന്നു കഴിയുമ്പോൾ നമുക്ക് താഴെ ഒരു പ്ലസ് ചിഹ്നം നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആ പ്ലസ് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ഞാനൊരു വിസിറ്റിംഗ് കാർഡ് ഞാനത് എടുക്കാനാണ് നോക്കുന്നത്. അത് ക്യാമറയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഇമേജ് ക്യാപ്ചർ ചെയ്യുക. ഇവിടെ ആ ഒരു പേജ് ക്യാപ്ചർ ആയിട്ടുണ്ട്. ഓക്കെ അടിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും കാണുക. ആയിക്കോട്ടെ, പ്ലസ് ബട്ടൺ അടിച്ചു. നമ്മൾ അടുത്ത ഒരു സൈഡ് നമ്മൾ സ്കാൻ ചെയ്യുകയാണ്. ഇതേപോലെ നമ്മൾ സ്കാൻ ചെയ്തു, ക്യാപ്ചർ ചെയ്യുന്നു. ക്യാപ്ചർ ആയിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ ബട്ടൺ അടിക്കുക. ഓക്കെ ബട്ടൺ അടിച്ച ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ടൂൾ എടുത്തു. എന്ത് ചെയ്യുക, നമുക്ക് ഏതൊക്കെ എവിടം വരെ വേണം എന്നുള്ള ആ ഒരു ഏരിയ നമ്മൾ ഇത് നമ്മൾ ഡ്രാഗ് ചെയ്ത് വലിച്ച് എന്ത് ചെയ്യുക, അത് അഡ്ജസ്റ്റ് ചെയ്യുക. ആയിട്ടുണ്ട്. നമ്മൾ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെ ക്രോപ്പ് ആകും ആ ഒരു പേജ്. ക്രോപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് പേജ് മാറ്റി കൊടുക്കാം. ഇവിടെ നമ്മൾ കണ്ടോ, നൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ ഡ്രോയിങ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ്. ഞാൻ ഇവിടെ കളർ ഡ്രോയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. നമുക്ക് ഓരോ നോക്കുമ്പോൾ കാണാൻ പറ്റും. കളർ ഡ്രോയിങ് ഞാൻ കൊടുത്തു കേട്ടോ. കളർ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഇതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, കളർ ഡ്രോയിങ് കൊടുത്തു. അടുത്ത പേജ് ഇതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യാൻ പോവാണേ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. പഴയ നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ എന്താണോ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുകയാണ്. ക്രോപ്പ് ചെയ്യേണ്ട ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഡൺ ബട്ടൺ അടിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കളർ ഡ്രോയിങ് കൊടുത്തു. അതിനുശേഷം എന്താ ചെയ്യുക, നമ്മൾ ഇനി അത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് PDF ഫയലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുകയാണേ. ഇതൊരു എറണാകുളത്തുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വയ്ക്കുന്ന ഒരു ഷോപ്പിൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. ഇവിടെ വിസിറ്റിംഗ് കാർഡ്സ് ഉള്ള ഫോട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ കൊടുക്കാം. ഞാൻ ബൈ ഡിഫോൾട്ട് മൈ ഡ്രൈവിലേക്ക് കൊടുക്കുകയാണ്. മൈ ഡ്രൈവിൽ കൊടുക്കുമ്പോൾ ഗൂഗിൾ ഡ്രൈവ് തുറക്കുമ്പോൾ തന്നെ ഇത് കാണാൻ പറ്റും. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഞാൻ വൈഫൈ വെച്ചാണ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആകും. അല്ലാന്നുള്ള നമ്മൾ മാനുവലി അപ്ലോഡ് കൊടുക്കണം. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് വന്നത്. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ആദ്യത്തെ പേജ് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ചൊവ്വയോർണം എടുത്ത് നോക്കാം അല്ലേ, എങ്ങനെയാണ് വന്നതെന്ന് നോക്കാമല്ലോ. ഇതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം. പ്ലസ് ബട്ടൺ അടിച്ചു, സ്കാൻ അടിച്ചു, ക്രോപ്പ് ചെയ്തു. നമ്മൾ ക്യാമറയ്ക്ക് മുമ്പ് നമ്മൾ എങ്ങനെയാണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും നമുക്ക് സ്കാൻ ചെയ്ത് വരുന്ന ഔട്ട്പുട്ട് റിസൾട്ട്, അതായത് വരുന്ന ആ PDF പേജ് അങ്ങനെയായിരിക്കും വരിക കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ.
ഞാൻ തൊട്ട് മുമ്പ് എൻ്റെ സ്റ്റെപ്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങൾ കണ്ടത് മനസ്സിലാക്കുക. ഓക്കെ, സേവ് അടിച്ചു. ഇവിടെ ഞാൻ വിസിറ്റിംഗ് കാർഡെന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ മൈ ഡ്രൈവ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് തന്നെ കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് മൂവ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ അതുകൊണ്ട് അത് കൂടുതൽ അത് വിശദീകരിച്ച് മുമ്പോട്ട് പോകുന്നില്ല. അപ്ലോഡ് ആയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ കണ്ടോ, ഒരൊറ്റ പി ഡി എഫ് ഫയലിനകത്ത് തന്നെ സിംഗിൾ പേജിൻ്റെ അകത്ത് രണ്ട് സൈഡും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ആധാർ കാർഡും ഇലക്ഷൻ ഐ ഡി കാർഡും ഒക്കെ സ്കാൻ ചെയ്യാം അല്ലേ. എന്താ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര രൂപയാണ് നമ്മൾ കളയുന്നത് സ്കാൻ ചെയ്യാനായിട്ട്? ഇൻ്റർനെറ്റ് കഫേയിലും അല്ലെങ്കിൽ അക്ഷയ സെൻറ്റേഴ്സിലും ഒക്കെ പോയിട്ട് നമ്മൾ 10, 20, 30 രൂപയൊക്കെ ഒരു പേജിന് സ്കാൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചർ നമുക്കൊന്ന് പ്രയോജനപ്പെടുത്തിക്കൂടെ? എന്തായാലും നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇതൊരു കൊച്ചിയിലെ ഒരു പ്രമുഖ ഐ ടി സ്ഥാപനത്തിൻ്റെ ഒരു ബ്രോഷറാണ്. നമ്മൾ വിസിറ്റിംഗ് കാർഡ് ടൈപ്പ് നമ്മൾ നോക്കി, ഐ ഡി കാർഡ് ടൈപ്പ് നോക്കി, രണ്ടും ഒരേപോലെയാണ്. ഇങ്ങനെ ഒരു പേജ് സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് അതും കൂടെ നോക്കാം അല്ലേ. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് റീസൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവുന്നുണ്ട് അല്ലേ, ഇത്രയും സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സാണ്. നമുക്ക് ഒരു സിംഗിൾ പി ഡി എഫ് ആയിട്ട് കിട്ടും. രണ്ട് പേജിലായിട്ടാണ് നമുക്ക് ഈ ഒരു പേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാം നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് സേവ് ആകുന്നത് അല്ലേ. നമ്മൾ സാധാരണ ഫോണിലൊക്കെ നമ്മളൊരു സാധനം ക്യാപ്ചർ ചെയ്യുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാണ് റിട്രീവ് ചെയ്യാനായിട്ട്. സോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്സാണിത്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. ഡു ഷെയർ ദിസ് വീഡിയോ. അഗെയിൻ വി ആർ റിക്വസ്റ്റിംഗ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ടാപ്പ് ഓൺ ബെൽ ഐക്കൺ ടു ഗെറ്റ് ടൈംലി അപ്ഡേറ്റ്സ് ഓൺ ഈച്ച് ആൻഡ് എവറി അപ്ലോഡ്സ് ഫ്രം അവർ. താങ്ക് യു.